Welcome back to my channel. Very interesting video. The Areekode Aster Mother Hospital. The Areekode Aster Mimsil is Areekode Hospital. Drone medicine, medical equipment. Drone is Aster Mimsil. The video is the video. Delhi Astharamai Pravartikkunna Sky Hair Mobility Aster Mimsum Kaigorthukondu Keralathil Aadyamayi Oru Hospitalil Ninnum Mattoru Hospitalilekku Medicines Testing Sample Enniva Kuranja Samayam Kondu Ethikkuka Enna Lakshyathodu Koodi Koyikode Aster Mimsil Ninnum Areekode Aster Mathirilekku Vanna Drone Valare Safe Aayittu Irangunnathanu Kandukondirikkunnathu Road Margam Aster Mother Aster Mimsinde Edailula Duram in the Parendan 32 kilometer anangil Airways 26 kilometer samayam ekadesham 20 minute kondana ee drone Areekode ethirikkunnathu Koyikode ninnum Areekodekku road margam ettavum churungiyathu 1.5 manikkur samayam engilum edukkum ennal kevalam 20 minute samayam kondana ee oru marunnu Koyikode ninnum Areekode valare safe aayi land cheythirikkunnathu ഒറ്റ ചാർജിങ്ങിൽ 100 കിലോമീറ്റർ വരെ പറക്കാൻ കപ്പാസിറ്റി ഉള്ള ഡ്രോൺ അവൈലബിൾ ആണെന്നാണ് ഇവരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഡ്രോൺ പോയി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുപോകുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ വിജയിച്ചിരിക്കുകയാണ് 6 ലീഫ് അടങ്ങിയ ഈ ഡ്രോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 20 കിലോ ആണ് എന്നാൽ അഡിഷണൽ ആയിട്ട് 5 കിലോ വെയിറ്റ് വരെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ഡ്രോണിനുണ്ട് ഈ താഴ്ഭാഗത്ത് കാണുന്ന ബോക്സിലാണ് ഇതിന് എന്തെങ്കിലും മെഡിസിൻസോ സാമ്പിൾസോ ഒക്കെ കൊണ്ടുപോകുന്നത് വന്ന ഉടനെ തന്നെ ഇതിന്റെ ബാറ്ററി 4 വലിയ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന മരുന്ന് ഹോസ്പിറ്റൽ അധികാരികൾക്ക് അത് കൈമാറുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് സെലക്ട് ചെയ്തുകൊണ്ട് ഡ്രോൺ ഉയർത്തി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജിപിഎസ് സംവിധാനമായി അത് കറക്റ്റ് ലൊക്കേഷനിൽ വന്ന് സേഫ് ആയി ലാൻഡ് ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത് ഇത് കോഴിക്കോട് ആസ്റ്റർ മിംസിൽ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്തതെങ്കിലും ഇവിടെ ഈ അരീക്കോട് ആസ്റ്റർ മദറിലേക്ക് എത്തുന്നതോടുകൂടി ഇവിടുത്തെ ജിപിഎസ് സംവിധാനമായി ഇവിടെ കൺട്രോൾ ചെയ്ത് ലാൻഡ് ചെയ്യുകയാണ് ഉണ്ടായത് ഈ നൂതന സാങ്കേതിക വിദ്യ ഇംപ്ലിമെന്റ് ചെയ്യുന്നതോട് കൂടി ആസ്റ്റർ മിംസിനെ പോലത്തെ ആസ്റ്റർ മദറിനെ പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾക്ക് അത് വലിയൊരു മുന്നേറ്റമാകും വലിയൊരു തരംഗമാകും എന്നുള്ളതിൽ ഒരു സംശയമില്ല കാരണം ഹോസ്പിറ്റലിലൊക്കെ സർജറിക്ക് കയറ്റി പെട്ടെന്ന് ഒരു സാമ്പിൾസ് ടെസ്റ്റ് റിസൾട്ട് കിട്ടണം അത് വലിയ ഹോസ്പിറ്റലിലേക്ക് അയക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡ്രോൺ സംവിധാനം ഉപയോഗിക്കുന്നതോട് കൂടി അത് വളരെ ഫാസ്റ്റ് ആയിരിക്കും ഈ ഡ്രോണിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഫാറൂഖിൽ നിന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇന്ത്യയിൽ ഡ്രോണുകൾ എന്നല്ല പറക്കുന്ന എന്തും തന്നെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൈകാര്യം ചെയ്യുന്നത് ഡയറക്ടർ ജനറൽ സിവിൽ ഏവിയേഷൻ എന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ക്യാമറ യൂസ് ചെയ്യാത്ത ഇത്തരം ഡ്രോണുകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന നിയമത്തിലെ ഭേദഗതി അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആസ്റ്റർ മിംസ് ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് എന്നിരുന്നാലും ഡി ജി സി എസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർക്ക് അതേപോലെ കമ്പനികൾക്ക് മാത്രമേ ഡ്രോൺ പറത്താനും അത് യൂസ് ചെയ്യാനും കൈവശം വെക്കാനൊക്കെ ഉള്ള അനുമതി ഇന്ത്യയിലുള്ളൂ ഒരുപക്ഷെ യു എ പോലത്തെ ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ പോയ ആളുകൾക്ക് ഇത് കാണുന്ന സമയത്ത് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല എന്നിരിക്കാം കാരണം അവിടെയൊക്കെ ആമസോൺ ഡെലിവറി അതേപോലെ കൊറിയർ സംവിധാനം വരെ എത്രയോ വർഷം മുമ്പ് തന്നെ ഇങ്ങനെ ഡ്രോൺ സംവിധാനമായി ആയിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ടാണെങ്കിലും ഭാവിയിൽ ഇത് കേരളത്തിൽ വ്യാപകമായിട്ട് വ്യാവസായിക അടിസ്ഥാനത്തിലായിട്ടും മറ്റ് മേഖലകളിലേക്കും അഥവാ കൊറിയർ സംവിധാനത്തിലൊക്കെ ഇങ്ങനെ ഡ്രോൺ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഭാവിയിൽ ഡ്രോൺ സംവിധാനത്തെക്കുറിച്ചും അനുബന്ധ ജോലികളെക്കുറിച്ചും ഒരുപാട് സാധ്യതകളുണ്ട് എന്നാണ് ഫാറൂഖ് അഥവാ ടെക്നീഷ്യനിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് ടെക്നീഷ്യൻ നമ്മളോട് സംസാരിച്ചത് ഈ അനന്ത സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പുതിയ ആളുകൾ കേരളത്തിൽ ഈ മേഖലയിലേക്ക് കടന്നു വരണം എന്നാണ് തമിഴ്നാട് സ്വദേശിയായ ഫാറൂഖിന് പറയാനുള്ളത് ഇതിൻ്റെ 6 ലീഫ് ബാറും ഇതേപോലെ ഫോൾഡ് ചെയ്തുകൊണ്ട് വളരെ കംഫർട്ടായിട്ട് ഒരു ബോക്സിലൊക്കെ അടക്കി വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഡ്രോൺ സംവിധാനിച്ചിരിക്കുന്നത് 2200 mAh നാല് വലിയ ബാറ്ററിയാണ് ഈ ഡ്രോണിലുണ്ടായിരുന്നത് അത് വന്ന ഉടനെ തന്നെ അയച്ചു വെച്ചിട്ടുണ്ട്
കേരളത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച ഈ ഒരു ഡ്രോൺ വളരെ ചെറുതാണെങ്കിലും വലിയ ഗുഡ്സ് ക്യാരി കപ്പാസിറ്റിയുള്ള ഡ്രോണുകളൊക്കെ അവൈലബിൾ ആണെന്നാണ് ഫാറൂഖ് പറയുന്നത്. ഈ ഒരു കമ്പനി തന്നെ അങ്ങനത്തെ ഒരു ഡ്രോണുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഭാവിയിൽ കേരളത്തിൽ ഈ ഒരു മേഖലയിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രോണിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന ആളുകൾ ഇവിടെ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടില്ല, ഇതിൻ്റെ ആളുകൾ ഓപ്പറേറ്റ് ചെയ്ത് കോഴിക്കോട് നിന്നായതുകൊണ്ട് കിട്ടിയ ഡീറ്റെയിൽസൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഡ്രോണായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.